ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്യൂരിറ്റി ഓൺ ദി ഇൻ്റർനെറ്റ് ആണ്. ഇതും നമ്മൾ കഴിഞ്ഞ ബുക്കിൽ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ നിങ്ങൾ ഈ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഐഡിയ കിട്ടാതെ ആവുന്നില്ല, എങ്കിലും എനിക്കൊരു ടെൻഷൻ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ബുക്കുള്ള രീതിയിലും ജസ്റ്റ് ഒന്ന് എടുത്തുള്ളൂ, കാരണം ഇനി നിങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒരു രീതിയിൽ വരണ്ടെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഈസ് എ ബ്രോഡ് ടേം ദാറ്റ് റെഫേഴ്സ് ടു ദ വേരിയസ് ടൈപ്സ് സ്റ്റെപ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്പനീസ് ടേക്ക് ടു പ്രൊട്ടക്ട് കമ്പ്യൂട്ടേഴ്സ് ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ദാറ്റ് ആർ കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ്. അതായത് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി എന്നുകൊണ്ട് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ ബ്രോഡ് ടേം. അതെന്ന് പറഞ്ഞാൽ അത്രയും ബ്രോഡായിട്ടുള്ള ഒരു ടേമാണ്. കാരണം നമ്മളൊരു കമ്പനി ആവട്ടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസ് ആവട്ടെ, അവരെന്താണ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിൻ്റെ കേസിൽ? ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, എനിക്ക് റിപ്പീറ്റേഷൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ. പക്ഷേ നിങ്ങൾ ഗൈഡ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ. എന്താണ് നമ്മളുടെ കമ്പനീസൊക്കെ ചെയ്യുന്നത്? എന്താണ് അവരുടെ കമ്പ്യൂട്ടേഴ്സ്? അതായത് നമ്മൾ അത്രയും റെസ്പോൺസിബിലിറ്റീസ് ഉള്ള നമ്മളുടെ കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഒക്കെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് എക്സ്പോസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സം ഇയേഴ്സ് അഗോ ദ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് വാസ് ലിമിറ്റഡ് ടു ഓൺലി എ വെരി ഫ്യൂ പീപ്പിൾ. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ എന്തായിരുന്നു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകളെ യൂസ് ചെയ്യേണ്ടിണ്ടായിരുന്നുള്ളൂ. ബട്ട് ടുഡേ ദ ഇൻ്റർനെറ്റ് ഹാസ് ഓൾറെഡി ബിക്കം ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി ലൈഫ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആൾ ഓവർ ദി വേൾഡ്. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് തന്നെ. ഈവൻ നമ്മളിപ്പോൾ ഓരോ കാര്യം ചെയ്യുന്ന ഇൻ്റർനെറ്റ് ഇല്ലാതെ ഒന്നും നടക്കില്ല, വേറെ ഒന്നും ഇപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. മെനി ഓഫ് അവർ റൂട്ടീൻ ആക്ടിവിറ്റീസ് ആർ നൗ ഡൂയിങ് ഓൺലൈൻ. നമ്മുടെ റൂട്ടീൻ ആക്ടിവിറ്റീസ് നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. വി ആക്സസ് അവർ ബാങ്കിങ് റെക്കോർഡ്സ്, ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ടാക്സ് റിട്ടേൺസ് ആൻഡ് അതർ ഹൈലി സെൻസിറ്റീവ് പേഴ്സണൽ ഇൻഫർമേഷൻ ഓൺ ദ ഇൻ്റർനെറ്റ്. നമ്മൾ അവരുടെ നമ്മളുടെ ബാങ്കിങ് റെക്കോർഡ്സ്, ക്രെഡിറ്റ് കാർഡ്, ടാക്സ് റിട്ടേൺസ് ആൻഡ് എല്ലാ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസൊക്കെ ഇത്രയും സെക്യൂരിറ്റി കുറഞ്ഞ ഇൻ്റർനെറ്റ് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അത് അത്രയും ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ഇൻ്റർനെറ്റ്, ഇത്രയും നമ്മൾ റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ട കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഇൻ്റർനെറ്റ് ത്രൂ ആണ് ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത്. പക്ഷേ കോൺഫിഡൻഷ്യലായിട്ടാണ് നടക്കുന്നത് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ളത്. ഇൻസ്പൈറ്റ് ഓഫ് പ്രൊവൈഡിങ് മെനി ബെനിഫിറ്റ്സ് ബൈ ദ ഇൻ്റർനെറ്റ്, ഇറ്റ് ഓൾസോ ഗിവ്സ് ആസ് പൊട്ടൻഷ്യൽ ഡിസ്റ്റർബിങ് ത്രെഡ്സ്. നമുക്കറിയാം ഇൻ്റർനെറ്റ് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ്, ഈ പറഞ്ഞ പോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും പൊട്ടൻഷ്യലി ഡിസ്റ്റർബിങ് ത്രെഡ്സ് ഒരുപാടുണ്ട്. അതായത് ത്രെഡ്സ് ഇഷ്യൂസ് ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്, ഡേ ടു ഡേ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അൺലൈക്ക് കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെൻറ് കമ്പ്യൂട്ടർ സിസ്റ്റംസ്, ഒരു കോർപ്പറേറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റമോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് കമ്പ്യൂട്ടർ സിസ്റ്റക്കോ അപ്പുറത്തേക്ക് ഫ്യൂ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഹാവ് എനി സേഫ് ഗാർഡ്സ് എക്സെപ്റ്റ് ബേസിക് വൈറസ് പ്രൊട്ടക്ഷൻ. നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊക്കെ എന്ത് സേഫ് ഗാർഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? ഒരു ആൻറ്റി വൈറസ് ആപ്ലിക്കേഷൻ അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നില്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു സേഫ് ഗാർഡും ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷേ കോർപ്പറേറ്റ് ആയാലും ശരി, ഗവൺമെൻറ്റൊക്കെ ആയാലും കുറച്ചുകൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കും നന്നായിട്ട് ഹാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട്, വെൻ എവർ വി ആർ ഓൺലൈൻ, വി ആർ ദ പൊട്ടൻഷ്യൽ ടാർഗറ്റ് ഫോർ ഓൺലൈൻ ക്രിമിനൽസ് ആൻഡ് ഹാക്കേഴ്സ്. നമ്മൾ ഓൺലൈൻ ആവുന്ന സമയമൊക്കെ നമ്മൾ പൊട്ടൻഷ്യൽ ടാർഗറ്റ് ആയിട്ട് മാറുകയാണ്. അതിനി ഓൺലൈൻ ക്രിമിനൽസിനാവട്ടെ ഹാക്കേഴ്സിനാവട്ടെ, വി ആർ യൂസിങ് എ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ്, അവർ കമ്പ്യൂട്ടർ ഈസ് ഓൺലൈൻ മോസ്റ്റ് ഓഫ് ദി ടൈം. നമുക്കറിയാം ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കൂടെ കിട്ടിയാൽ ഫുൾ ടൈം നമ്മൾ ഓൺലൈനിലായിരിക്കും. കാരണം സ്പീഡ് കുറഞ്ഞാലും നമുക്ക് പിന്നെ അത് മൂഡ് ഓഫ് ആയി ഇൻട്രസ്റ്റ് ഒക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് അവിടെ ഇട്ട് പോരും. പക്ഷേ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആണെങ്കിൽ നമുക്കെന്നെ അറിയാം ഓരോ ആളുകളുടെ പെരുമാറ്റമൊക്കെ, അതുവരെ അവർക്ക് നെറ്റ് ഇല്ലാന്ന് എല്ലാവരും സംസാരിച്ചിരിക്കും. ഇപ്പോൾ ട്രോളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അങ്ങനെ നെറ്റ് ഇവിടെ വന്നാൽ പിന്നെ ആരെയും കാണില്ല, എല്ലാവരും ഇപ്പോഴും ഓൺലൈനിലായിരിക്കും. ദിസ് വിൽ പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ചാൻസ് ടു ഇൻ്റർനെറ്റ് ക്രിമിനൽസ് ആൻഡ് ഹാക്കേഴ്സ് അറൗണ്ട് ദ ക്ലോക്ക് ടു ബ്രിങ് ത്രെഡ് ടു അസ് ഇൻ വേരിയസ് ഫോംസ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സഫിഷ്യൻറ്റ് ചാൻസ് ആണ്. ആർക്കാണ്? നമ്മൾ ഇത്തരം ക്രിമിനൽസിനും ഹാക്കേഴ്സിനൊക്കെ നല്ലൊരു ചാൻസ് ആണ്. നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിലും വേണമെങ്കിലും നമ്മളുടെ ഇൻഫർമേഷൻസൊക്കെ അവർക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റും. വൺ ഓഫ് ദി ബേസിക് ട്രൂത്ത് ബിഹൈൻഡ് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഇസ് ദാറ്റ് ദി ഇൻ്റർനെറ്റ് ഇറ്റ്സെൽഫ് ഈസ് നോട്ട് എ സെക്യൂർ എൻവയറോൺമെൻറ്റ്. ഇതിൻ്റെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻ്റർനെറ്റ് ഒരു സെക്യൂർ എൻവയറോൺമെൻറ്റ് അല്ല, അതൊരു പബ്ലിക് പ്ലേസ് ആണ്. ദ ഇൻ്റർനെറ്റ് വാസ് ഒറിജിനലി കൺസീവ്ഡ് ആസ് എൻ ഓപ്പൺ ഇൻ ലൂസ്ലി ലിങ്ക്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് വുഡ് ഫെസിലിറ്റേറ്റ് ദ ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ. നമുക്കറിയാം ഇൻ്റർനെറ്റ് കൺസീവ് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ടാണ്, അതായത് ലൂസ്ലി ലിങ്ക്ഡ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻഫർമേഷൻസൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും ഐഡിയാസൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും എല്ലായിടത്തും എത്തിക്കാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇൻ്റർനെറ്റ്. ഡാറ്റ സെൻഡ് ഓവർ ദി ഇൻ്റർനെറ്റ് ട്രാവൽ ത്രൂ ലാർജ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നെറ്റ്വർക്ക് ലിങ്ക്സ്. നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അതൊരുപാട് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്ക്കും നെറ്റ്വർക്ക് ലിങ്ക്സിലൊക്കെ അത് എത്തും. ആസ് എ റിസൾട്ട് ഹാക്കേഴ്സ് ആൻഡ് അതർ ഡിസ്ഹോണസ്റ്റ് പീപ്പിൾ ഹാവ് സഫിഷ്യൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ഇൻ്റർസെപ്റ്റ് ആൻഡ് ചേഞ്ച് ദി ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ ട്രാവൽ ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുമ്പോൾ
ഓരോ ഇത്തരം ഹാക്കേഴ്സിനായാലും ക്രിമിനൽസിനായാലും ഒക്കെ എങ്ങനെ വേണമെങ്കിലും ഇൻ്റർസെപ്റ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ ഇറ്റ് വുഡ് ബി വെർച്വലി ഇമ്പോസിബിൾ ടു സെക്യൂർ എവറി കമ്പ്യൂട്ടർ കണക്ടഡ് ടു ദ ഇൻ്റർനെറ്റ് അറൗണ്ട് ദ വേൾഡ്. ലോകത്തുള്ള ഓരോ കമ്പ്യൂട്ടേഴ്സിനെയും പിടിച്ചിട്ട് സെക്യൂർ ആക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെർച്വലി ഇമ്പോസിബിൾ. സോ ദ വിൽ ലൈക്ക്ലി ഓൾവേസ് ബി വീക്ക് ലിങ്ക്സ് ഇൻ ദ ചെയിൻ ഓഫ് ഡാറ്റ എക്സ്ചേഞ്ച്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരു വീക്ക് ലിങ്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ തന്നെ സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ടുവരണം. എത്രയായാലും അതിന് ലിമിറ്റ് ഉണ്ട്. ഒരാൾ നമ്മൾ ഹാക്ക് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അയാൾക്ക് ഹാക്ക് ചെയ്യാൻ കഴിയും, അത്രേ ഉള്ളൂ ഇതിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ദെൻ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ ഇതിൻ്റെ കേസ് വരുമ്പോഴുള്ള ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി ആണ്. ഇങ്ങനെ പല രീതിയിലും ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി കാണാം. നമ്മൾ മുന്നേ ക്രിപ്റ്റോഗ്രാഫി ഒക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി ആണ്. ഇതതുപോലെ ഇത് വേറെ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്ത് വെച്ചു എന്ന് മാത്രം. പല രീതിയിലുള്ള ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി പല രീതിയിൽ, അപ്പോൾ ഓരോ ഏരിയ പറയുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ കേസ് പറയുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത്, വേറെ കേസ് പറയുമ്പോൾ അവിടെ കൊണ്ടുവരേണ്ട സെക്യൂരിറ്റി എന്തൊക്കെയാണ്, അങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് കേട്ടോ. കൺഫ്യൂസ്ഡായി പോകരുത്, അതൊന്നും ജനറലായിട്ട് ടൈപ്സ് തന്നെയല്ലേ പറയുക സെക്യൂരിറ്റിൻ്റെ. നോക്കാം എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒന്ന് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി പറയുന്നുണ്ട്. ദിസ് ഈസ് ദ ജനറിക് നെയിം ഫോർ ദ കളക്ഷൻ ഓഫ് ടൂൾസ് ഡിസൈൻ ടു പ്രൊട്ടക്ട് ഡാറ്റ ആൻഡ് പ്രിവെൻറ്റ് ഹാക്കേഴ്സ്. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ജസ്റ്റ് മീൻ ചെയ്യുന്നത് എന്താണ്, അത് നമ്മൾ ജസ്റ്റ് നെയിം കൊടുത്തതാണ്. നമ്മൾ ഡാറ്റനെ, ഇപ്പോൾ നമ്മളുടെ ഡാറ്റനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്തിനാണ്, ഹാക്കേഴ്സ് എന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഡാറ്റനെ പ്രൊട്ടക്ട് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുള്ള ടൂൾസിനെ, കളക്ഷൻ ഓഫ് ടൂൾസിനെ നമ്മൾ ജസ്റ്റ് പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് ഇത്തരം സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ടുവരുമ്പോൾ അതിനെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറയും. ദെൻ നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ദിസ് ഇൻവോൾവ്സ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡാറ്റ ഡ്യൂറിംഗ് ദ ട്രാൻസ്മിഷൻ. നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡാറ്റയ്ക്ക് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ എന്താണോ അതാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ദെൻ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി. ഇറ്റ് മീൻസ് ടു പ്രൊട്ടക്ട് ഡാറ്റ ഡ്യൂറിംഗ് ദ ട്രാൻസ്മിഷൻ ഓവർ എ കളക്ഷൻ ഓഫ് ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്സ്. അതായത് നമ്മളുടെ ഇൻ്റർനെറ്റ് ത്രൂ, അതായത് ഒരുപാട് ഇൻ്റർ കണക്റ്റ് ആയിട്ട് നെറ്റ്വർക്ക്സ് ആണ് ഒരു ഇൻ്റർനെറ്റിനകത്തുള്ളത്. അത്തരം ഒരു കളക്ഷൻ ഓഫ് നെറ്റ്വർക്കിലൂടെ നമ്മളുടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് കൊണ്ടു കൊടുക്കേണ്ട പ്രൊട്ടക്ഷനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ബിസിനസ് ഓണേഴ്സ് നീഡ് ടു റെക്കഗ്നൈസ് ദ വേരിയസ് ത്രെഡ്സ് ഇൻവോൾവ്ഡ് ഇൻ കണ്ടക്ടിങ് ബിസിനസ് ഓവർ ദ ഇൻ്റർനെറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് സെക്യൂരിറ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു മിനിമൈസ് ദെയർ റിസ്ക്. ഇനി ബിസിനസ് ഓർഗനൈസേഷൻ്റെ കേസ് വരുമ്പോൾ ബിസിനസ് ഓണേഴ്സ് റെക്കഗ്നൈസ് ചെയ്യണം എന്താണ് വേണ്ടത്. ഒരുപാട് വേരിയസ് ത്രെഡ്സ് നമ്മൾ ഇത്തരം ഒരു ഇൻ്റർനെറ്റ് ബിസിനസ് ചെയ്യുന്നതിലൂടെ തന്നെ ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി, അത്തരം റിസ്കുകൾ മിനിമൈസ് ചെയ്യാൻ വേണ്ട പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ അവർ എടുക്കേണ്ടതാണ്. ദെൻ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് റേഞ്ച് ഫ്രം ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഹാക്കേഴ്സ് ആൻഡ് വൈറസസ്. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി എന്ത് കൊണ്ടുവരണം, എന്തൊക്കെ മെഷേഴ്സ് കൊണ്ടുവരണം, ഹാർഡ്വെയർ പ്രൊട്ടക്ഷൻ, സോഫ്റ്റ്വെയർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഹാക്കേഴ്സ് ആൻഡ് വൈറസ്. ഇത്തരം ഹാക്കേഴ്സിനും വൈറസിനൊക്കെ എതിരായിട്ടുള്ള ഹാർഡ്വെയർ പ്രൊട്ടക്ഷനും വേണം, അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ പ്രൊട്ടക്ഷനും വേണം. ടു ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ പ്രോഗ്രാംസ് ഫോർ എംപ്ലോയീസ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു ടേബിളായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയീസിനെയും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ട്രെയിനിങ് ആയിട്ട് കൊടുക്കണം, അവർക്ക് അവയർനെസ് കൊടുക്കണം. ഇറ്റ് മേ ബി ഇമ്പോസിബിൾ ഓർ അറ്റ്ലീസ്റ്റ് ഇംപ്രാക്ടിക്കൽ ഫോർ എ സ്മാൾ ബിസിനസ് ടു അച്ചീവ് 10% സെക്യൂർ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ സ്മാൾ ബിസിനസ്സിൻ്റെ കേസിലൊക്കെ ഇറ്റ്സ് മേ ബി ഇമ്പോസിബിൾ. ഇങ്ങനെ ഇത്രയും കോസ്റ്റ് കൊടുത്ത് ചിലവാക്കിയിട്ട് ഒരു പക്ഷേ ഇത്രയും ചെയ്യാൻ മാത്രമുള്ള ലാഭം അവരുടെ ബിസിനസ്സിന്, ഇപ്പോൾ സ്മാൾ ബിസിനസ്സിൻ്റെ കേസിലുണ്ടാവില്ല. ബട്ട് സ്മാൾ ബിസിനസ് ഓണേഴ്സ് ക്യാൻ ഫൈൻഡ് വേസ് ടു ബാലൻസ് ദ റിസ്ക് ഓഫ് കണ്ടക്ടിങ് ബിസിനസ് ഓവർ ദ ഇൻ്റർനെറ്റ് വിത്ത് ബെനിഫിറ്റ് ഓഫ് സ്പീഡ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഇറ്റ്സ് എംപ്ലോയീസ് കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്. അപ്പോൾ സ്മാൾ ബിസിനസ്സിൻ്റെ കേസിൽ ഇങ്ങനെ കുറേ ക്യാഷും ചിലവാക്കിയിട്ടുള്ള പെർഫോമൻസ് ഒന്നും പോസിബിൾ അല്ല എങ്കിൽ അവരെന്ത് ചെയ്യണം, കൂടുതൽ ഇൻ്റർനെറ്റ് ത്രൂ അങ്ങനെ ചെയ്യുന്നതിന് പകരം സ്പീഡി ആയിട്ട് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ കമ്പനി ആയിട്ട് എംപ്ലോയീസ് ഒക്കെ ചെയ്യുമ്പോൾ അത് മാക്സിമം സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് സ്പീഡി ട്രാൻസ്ഫോർമേഷനൊക്കെ ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. കാരണം അവർക്കൊരിക്കലും ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലാഭം അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇൻ അഡീഷൻ ടു പ്രൊട്ടക്ടിങ് ദർ ഓൺ കമ്പ്യൂട്ടേഴ്സ് ഫ്രം സെക്യൂരിറ്റി ത്രെഡ്സ് കമ്പനീസ് ദാറ്റ് കണ്ടക്ട് ബിസിനസ് ഓവർ ദ ഇൻ്റർനെറ്റ് മസ്റ്റ് ഓൾസോ ടേക്ക് കെയർ ഓഫ് പ്രൊട്ടക്ട് ദെയർ ഓൺലൈൻ കസ്റ്റമേഴ്സ്. അതേപോലെ തന്നെ ഈ ബിസിനസ് നടത്തുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഓൺലൈൻ കസ്റ്റമേഴ്സ് തന്നെയാണ്. ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്പനീസ് ദാറ്റ് മേക്ക് പർച്ചേസസ് ഓൺലൈൻ ആർ ബിക്കമിങ് ഇൻക്രീസിംഗ്ലി കൺസേൺ അബൌട്ട് ദ സെക്യൂരിറ്റി ഓഫ് ദ വെബ്സൈറ്റ് ദേ വിസിറ്റ്. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ അയാൾ അത്രയും അത് കൺസേൺ ആയിട്ട് ഒരു രീതിയിലും അവരത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ എനിക്ക് ഒരു ഞാനൊരു കസ്റ്റമറായിട്ട് ഒരു സൈറ്റ് കയറി എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്താണോ അത് ഫീഡ്ബാക്ക് ആയിട്ട് ഞാൻ എവിടെ വേണമെങ്കിലും എക്സ്പ്രസ് ചെയ്യും. ഇഫ് ഈ കസ്റ്റമർ എക്സ്പീരിയൻസ് പ്രോബ്ലംസ് ദേ മേ നോട്ട് ബി വില്ലിംഗ് ടു ഡു ദ ബിസിനസ് അഗെയിൻ. അവർ പിന്നെ ആ ഒരു പണിക്ക് വരില്ല. ദേ മേ യൂസ് ദ മാസ് കമ്മ്യൂണിക്കേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഇൻ്റർനെറ്റ് ടു ഇൻഫോം അതർ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഓഫ് ദ ഹസാർഡ്സ്. അതായത് ഇത്തരം ഇഷ്യൂസൊക്കെ വന്നാൽ അവരെന്ത് ചെയ്യും,
അത് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു മുന്നറിയിപ്പായിട്ട് ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ തന്നെ നടത്തും. അതായത് നമുക്കറിയാലോ, ഇപ്പോൾ റിവ്യൂ എന്ന പരിപാടിയുണ്ട്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം വാങ്ങാൻ പോയി അതിൻ്റെ റിവ്യൂ വാങ്ങിയ വാങ്ങണോ വാങ്ങണ്ടേ എന്ന് കൺഫ്യൂസ്ഡായി പോകും. ചില ആൾക്കാർ ഭയങ്കര സ്റ്റാറിങ്ങൊക്കെ കൊടുത്തിട്ട് ഭയങ്കര പൊക്കി പറയും, അതിൻ്റെ തൊട്ട് കാണാവും നേരെ ഓപ്പോസിറ്റ്സ് വെറി വേസ്റ്റ് എന്ന് പറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ അത് ആ ഒരു കസ്റ്റമർക്കുള്ള ഒരു പവറാണത്. എന്ത് വേണമെങ്കിലും പറയാം, അതായത് പോസിറ്റീവായിട്ടും പറയാം നെഗറ്റീവായിട്ടും പറയാം. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മളത് പോയിട്ട് വാങ്ങുന്നത്. അപ്പം നമുക്ക് ചിലതൊക്കെ വാങ്ങുമ്പോൾ അയ്യോ പണി പാളി എന്ന് തോന്നിപ്പോകും. ഫർദർമോർ കോമ്പറ്റീറ്റേഴ്സ് മേ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ സിറ്റുവേഷൻ ടു ടേക്ക് അവേ കസ്റ്റമേഴ്സ് ബൈ അഡ്വർടൈസിങ് എ സെക്യൂർ വെബ് സെർവർ. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സ് ആകുമ്പോൾ അവരതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അവരെന്ത് ചെയ്യും, മോർ സെക്യൂർഡ് ആയിട്ടുള്ള വെബ് സെർവറൊക്കെ കൊണ്ടുവന്നിട്ട് ബെനിഫിറ്റ് എടുക്കും. ചിലർക്കത് നഷ്ടമാവും, ചിലർക്കത് ലാഭമായിട്ടും മാറും. ഇത്രയാണ് സെക്യൂരിറ്റി ഓൺ ദി ഇൻ്റർനെറ്റ് ഈ ബുക്കിനകത്ത് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ള നെറ്റ്വർക്ക് ആൻഡ് വെബ്സൈറ്റ് സെക്യൂരിറ്റി റിസ്ക്, അതൊരു വേറെ വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ, കുറച്ച് ലെങ്ത്തി ഉണ്ട്. എനിവേ നോക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ വാച്ച് ചെയ്തിട്ട് നോട്ട് എഴുതേണ്ട ആവശ്യമില്ല, ഇതിൽ ജസ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് പറഞ്ഞത്, പിന്നെ ബുക്ക് കയ്യിലുള്ളവർ എന്തായാലും എഴുതണ്ട. അപ്പോൾ പിന്നെ ഞാൻ മുന്നേ എടുത്തിട്ടുണ്ട് സെക്യൂരിറ്റി ഓൺ ദി ഇൻ്റർനെറ്റ്, അതും കൂടെ ഇംഗ്ലീഷ് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ രണ്ടും കൂടെ കൂടിയിട്ട് ഇലാബറേറ്റ് ചെയ്തിടക്കെ നിങ്ങളുടേതായിട്ടുള്ള ബേസിൽ എഴുതാം. രണ്ട് വീഡിയോ കൂടെ കേൾക്കുമ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമല്ലോ. സോ എന്ത് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, എന്തായാലും പേഴ്സണലി എന്നെ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.